നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമുക്ക് നമ്മുടെ മുഖത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മുഖകാന്തി വർദ്ധിപ്പിക്കാൻ നമുക്ക് മുഖത്ത് ഉപയോഗിക്കാൻ പറ്റിയ എനിക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നിയ കുറച്ച് എണ്ണകളെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ ഒത്തിരി ഓയിൽസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ആയുർവേദത്തിൽ എണ്ണകളുണ്ട് അതുപോലെ തന്നെ എസന്ഷ്യല് ഓയിൽസ് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ പലതരം ഓയിലുകൾ പെർഫ്യൂം ഉള്ള ഓയിൽ ഓയിലില്ലാത്ത ഓയില് മുഖത്ത് പുരട്ടാൻ പറ്റുന്നത് ഇപ്പം മുഖക്കുരുവിന് ഉപയോഗിക്കാൻ പറ്റുന്നത് പാടുകൾ പോകുന്നത് അങ്ങനെ ഒത്തിരി ഓയിലുകൾ അവൈലബിൾ ആണ് അതിൽ തന്നെ ഏറ്റവും ഗുണവത്തായ കുറച്ച് ഓയിൽസ് ഞാൻ പരിചയപ്പെടുത്താം ആദ്യമേ തന്നെ നമ്മൾ മുഖത്ത് ഓയിൽ പുരട്ടുന്നതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് നിറം ശരീരകാന്തി വർദ്ധി അല്ലെ മുഖകാന്തി വർദ്ധിപ്പിക്കാൻ അതുപോലെ മുഖത്തെ ഡ്രൈനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇപ്പം അമിതമായിട്ട് ഈയൊരു ബ്ലാക്ക് പാടുകൾ ഉണ്ടാകുക അതുപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് മൂക്കിൻ്റെ സൈഡുകളിൽ ഉണ്ടാകുക ഇങ്ങനത്തെ അവസ്ഥയിലൊക്കെ അതുപോലെ എന്താ സൺ ടാൻ മൂലമുണ്ടാകുന്ന കരിവാളിപ്പ് പൊടി അല്ലെങ്കിൽ ഡസ്റ്റ് മൂലം ഉണ്ടാകുന്ന അത് നമ്മളൊക്കെ ഒരു നമ്മുടെ പോർസിന് എന്താ ക്ലോഗ് ചെയ്തിട്ട് ഉണ്ടാകുന്ന അവസ്ഥ ഇതിലൊക്കെ നമുക്ക് ഓയിൽസ് ഗുണം ചെയ്യുന്നതാണ് ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ ഏറ്റവും ബെസ്റ്റ് ഓയിൽ ആയുർവേദത്തിലുള്ളത് കുങ്കുമാതി തൈലമാണ് ഇത് ഇതിൻ്റെ അകത്ത് കുങ്കുമം തന്നെ നിങ്ങൾക്കറിയാം മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല നമ്മുടെ മുഖത്തിൻ്റെ സ്വാഭാവിക നിറം അല്ലാതെ ഒരു കുറച്ച് ഡള്ളയാൾ ഡിസ്കി ആയ ആൾ ഭയങ്കര വെളുത്തു വരുമെന്നല്ല പക്ഷെ നമ്മുടെ മുഖത്തിനുള്ള ഒരു സ്വാഭാവിക നിറം അല്ലെങ്കിൽ ആ ഒരു ഗ്ലോ എന്ന് പറയും അത് നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും ഡ്രൈ സ്കിന്നൊക്കെ മാറ്റും ചെറിയ 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 ഫൈൻ ലൈൻസ് അല്ലെങ്കിൽ ചുളിവുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കുങ്കുമാതി തൈലത്തിന് സാധിക്കും അതുപോലെ തന്നെ കുങ്കുമാതി തലത്തിൻ്റെ വേറെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗമാണ് കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് മാറ്റുക എന്നുള്ളത് അതിന് നല്ല ഗുണപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ആൾക്കാർ വരുത്തുന്ന തെറ്റെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ രാവിലെ മുതൽ പുരട്ടിക്കൊണ്ട് വൈകിട്ട് വരെ നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് മാക്സിമം രണ്ട് മണിക്കൂർ മാത്രം മതി അതിനുള്ളിൽ ഇതിൻ്റെ ആക്ഷൻ വരും അതുകൊണ്ട് അത് കഴിഞ്ഞ ശേഷം ഒരു നമുക്ക് കഴുകി കളയാവുന്നതാണ് ഇത് കഴുകിയിട്ട് നമ്മൾ അല്ലെങ്കിൽ ഇത് പുരട്ടിയിട്ട് നമ്മൾ വെയിലത്ത് പോയി നിൽക്കരുത് അതുപോലെ ഓവർനൈറ്റ് പുരട്ടിയിട്ട് കിടക്കാത്തതാണ് ഏറ്റവും നല്ലത് അടുത്തതായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഓയിൽ എന്ന് പറഞ്ഞാൽ നാൽപ്പാമരാതി കോക്കനട്ട് ഓയിലാണ് നാൽപ്പാമരാതി കേരം അതിൻ്റെ ഉണ്ട് ഇപ്പോൾ നമുക്ക് കുങ്കുമാതി ആണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്നാൽ അത്ര എക്സ്പെൻസീവ് വേണ്ട കുറച്ചും കൂടെ പൈസ കുറവ് മതി എന്നുള്ളവർക്ക് ഏകദേശം അതേ ഗുണങ്ങൾ തന്നെ പ്രദാനം ചെയ്യുന്ന ഒന്നാണ് നാൽപ്പാമ്പരാതി തൈലം അപ്പോൾ അതിൽ നമുക്ക് ഇത് കുട്ടികൾക്ക് കൂടി ഉപയോഗിക്കാം അല്ലെങ്കിൽ ടീനേജേഴ്സിന് കൂടി ഉപയോഗിക്കാം എന്നുള്ളതാണ് കുങ്കുമാതി തൈലം ആകുമ്പോൾ കുറച്ച് സ്ട്രോങ് ആയതുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാരിയർ ഓയിൽ ഉപയോഗിച്ചിട്ട് അതുകൊണ്ട് ഡയലൂട്ട് ചെയ്തിട്ടാണ് സാധാരണയായിട്ട് ഉപയോഗിക്കാറ് അതൊന്നും വേണ്ട നാൽപ്പാം പരാതി കയറാൻ നമുക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാം അവർക്ക് അല്ലെങ്കിൽ ിൽ നമുക്ക് മുതിർന്ന ആൾക്കാർക്കും ഉപയോഗിക്കാം ഈ പറഞ്ഞതുപോലെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ചെറിയ എക്സിമ പോലത്തെ പ്രശ്നങ്ങളൊക്കെ സ്കിന്നിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓയിലാണ് ഈ നാൽപ്പാം ഒരു രണ്ട് വീക്ക് കൊണ്ട് തന്നെ രണ്ട് വീക്കിൻ്റെ ഉപയോഗം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഓയിൽ നിങ്ങളുടെ മുഖത്ത് പിടിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാരണം ചില ആൾക്കാർക്ക് പിംപിൾസൊക്കെ വരും ഇത് പുരട്ടിക്കഴിഞ്ഞാൽ കാരണം അതിൻ്റെ അകത്ത് മഞ്ഞളിൻ്റെയൊക്കെ ചില അലർജി ഉള്ള ആൾക്കാർക്ക് വരാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഇത് ഉപയോഗിക്കാതെ അതായത് രണ്ടാഴ്ച പുരട്ടിയിട്ടും നിങ്ങളുടെ മുഖത്ത് വ്യത്യാസമില്ല മുഖക്കുരു കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതാണ് അത് നിർത്തുന്നതാണ് നല്ലത് ഉപയോഗിക്കുന്നത് കാരണം അങ്ങനെ കുറച്ച് ഡൗട്ട്സ് ആൾക്കാർ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറയാമോ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു പിന്നെയും ആ പഴയ അവസ്ഥയിലേക്ക് തിരിച്ച് പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ഒക്കെ പിന്നെയും നിങ്ങൾക്ക് ഈ നാൽപ്പാമരാതി തൈലം ഉപയോഗിച്ച് ഒന്ന് മുഖത്ത് മാത്രം മസാജ് ചെയ്ത് കുളിക്കുന്നത് അത്ര പ്രശ്നമില്ലല്ലോ മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ മാക്സിമം വെച്ചാൽ മതി നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നതാണ് ഈ പറഞ്ഞ പോലെ ചിക്കൻ ബോക്സ് വന്നതിൻ്റെ പാടുകൾ അല്ലെങ്കിൽ ഹെർപ്പിസ് എന്ന് പറഞ്ഞ അസുഖം വന്നതിൻ്റെ പാടുകൾ ഇപ്പോൾ സ്കാബിസ് എക്സിമ എന്നൊക്കെ പറഞ്ഞാൽ സ്കിൻ ഉള്ള ആൾക്കാർക്ക് അത് മാറാനും സൺ ടാൻ മാറാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ നാൽപ്പം തൈലം ഉപയോഗിക്കാവുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഓയിൽ എന്ന് പറഞ്ഞാൽ സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ അതായത് ബദാമിൻ്റെ എണ്ണ സ്വീറ്റ് ബദാമിൽ നിന്നുണ്ടാക്കുന്ന എണ്ണ അതിൻ്റെ അകത്ത് വിറ്റമിൻ എയും ഇയും ധാരാളം അടങ്ങിയിട്ടുണ്ട് അത് നിങ്ങളുടെ സ്കിൻ സ്കിന്നിൻ്റെ ഹെൽത്ത് സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് ഹെൽത്തിയായിട്ട് സൂക്ഷിക്കാനും സ്കിന്നിനെ ഡാമേജ് കുറയ്ക്കാനും ഒക്കെ ആയിട്ട് ഈ ഒരു വിറ്റമിൻസ് നമ്മളെ സഹായിക്കുന്നുണ്ട് പിന്നെ സിങ്ക് ഉണ്ട് സിങ്ക് കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആയി പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ വളരെ ഗുണം ചെയ്യുന്നതാണ് അതുപോലെ സൺ ടാനിനും ഒക്കെ ഇത് ഉപയോഗിക്കാം കറുത്ത പാടുകൾക്കാണ് എൻ്റെ അഭിപ്രായത്തിൽ മുഖക്കുരു വന്നു പോയ കറുത്ത പാടുകൾക്കാണ് ഈ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഉപയോഗിച്ചുകൊണ്ട് മുഖം മസാജ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് ഈ പറഞ്ഞതുപോലെ മൂന്നോ നാലോ ഡ്രോപ്സ് മാത്രം മതി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് കോൺസെൻട്രേറ്റഡ് ഫോം ആയിരിക്കും അപ്പോൾ അത്ര ഡ്രോപ്സ് മാത്രം നിങ്ങളുടെ മുഖം ഫുള്ള് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങളുടെ പോർസിനെ തുറക്കും അതുപോലെ തന്നെ ഇത് എന്താ സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം സുഗമമാക്കും അതുകൊണ്ട് തന്നെ ഓവറായിട്ട് കുരുവൊക്കെ വരുന്നത് ഈ ഓയിൽ ഉപയോഗിച്ചിട്ട് കുരു വരുന്നത് കാണുന്നത് വളരെ റയറാണ് പക്ഷേ നാൽപ്പാം ഓയിൽ ഉപയോഗിച്ച് അലർജി ആണെങ്കിൽ ചില ആൾക്കാർക്ക് കുരു വരുന്നത് മിക്കവാറും കാണാറുണ്ട് അപ്പോൾ സ്വീറ്റ് ആൾമണ്ട് ഓയിൽ നമുക്ക് ഒരു ഏകദേശം വിശ്വാസത്തോടെ തന്നെ എല്ലാ ആൾക്കാർക്കും സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർക്കും മുഖത്ത് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അടുത്തത് നമുക്ക് ഇപ്പോൾ ഒരു പ്രോസസ്സ് പ്രോസസ്സിക്കാത്ത ഈ പറഞ്ഞതൊക്കെ എന്തെങ്കിലും എന്തിൻ്റെ അടുത്ത് പ്രോസസ്സ് ചെയ്ത ഓയിൽസോ അല്ലെങ്കിൽ കുറേ ഇൻഗ്രീഡിയൻസ് ഉള്ള ഓയിൽസോ ഒക്കെ ആയിരിക്കും മിക്കവാറും കുങ്കുമാതിയും നാൽപ്പാമരാതിയും ഒക്കെ അങ്ങനെയാണല്ലോ ഇത് വെച്ച് നമുക്ക് ഒരു സിംഗിൾ ഓയിൽ അതായത് വിർജിൻ കോക്കനട്ട് ഓയിലാണ് അടുത്തതായിട്ട് ഞാൻ പറയുന്ന ഏറ്റവും നല്ല മസാജ് ഓയിൽ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കേരളത്തിൽ ധാരാളമായിട്ട് ലഭിക്കും ഈ പറഞ്ഞ ഓയിൽസിനെ വെച്ച് നോക്കുമ്പോൾ വില കുറവാണ് അപ്പോഴത് ഇത് സ്കിന്നിൻ്റെ ഡ്രൈനെസ് കുറയ്ക്കാനും സ്കി സ്കിന്നിൻ്റെ റിങ്കിൾസ് മാറ്റാനും വളരെ ഗുണം ചെയ്യും ഇത് ഇത് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ചുളിവുകൾ വരുന്നത് നന്നായിട്ട് കുറഞ്ഞിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ നിങ്ങൾ നമുക്ക് വേറെ ഒരെണ്ണയും ഉപയോഗിക്കുന്നതിനേക്കാളും ഏറ്റവും ഗുണം ചെയ്യുന്നത് ഈ വെജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുമ്പോൾ ആണ് അടുത്ത ഒരു ഓയില് ആരും കേരളത്തിൽ ഉപയോഗിച്ച് കണ്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ ഓൺലൈനിലൊക്കെ സുലഭമായതുകൊണ്ട് ചില ആൾക്കാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഗ്രേപ്പ് സീഡ് ഓയിൽ എന്ന് പറയുന്നത് മുഖത്ത് നല്ല ഗുണം ചെയ്യും മുഖത്തെ പാടുകൾ പോകാൻ വേണ്ടിയിട്ട് പക്ഷെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ ഗ്രേപ്പ് സീഡ് ഓയിൽ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ വൈനൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ ആയിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന കുരുവുണ്ടല്ലോ ഈ മുന്തിരിയുടെ ആ കുരുവിൽ നിന്നാണ് ഈ ഗ്രേപ്പ് സീഡ് ഓയിൽ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വിറ്റമിൻ ഇയുടെ കണ്ട വളരെ കൂടുതലാണെന്ന് കാണാൻ സാധിക്കും ഗ്രേപ്പ് സീഡിൽ നിന്ന് കിട്ടുന്ന ഓയിലിൽ അത് ഒലിവ് ഓയിലിനേക്കാളും കൂടുതലാണ് അതുകൊണ്ട് നമ്മളുടെ മുഖത്തുണ്ടാകുന്ന ഡിസ്കളറേഷനും ഡാർക്ക് സ്പോട്ട്സിനും വളരെ നല്ലതാണ് ആ ഒരു മോയ്സ്ചറൈസർ ആയിട്ട് നമ്മളുടെ ഒരു സ്കിന്നിന് ഇത് ആക്ട് ചെയ്യും സൺ ടാൻ ഉള്ള ആൾക്കാർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഫേസിൽ ഫുള്ളാണ് നിങ്ങളിത് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതായത് ഒരു ടോട്ടൽ ശരീ ഒരു മുഖകാന്തിക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് കുറച്ച് കോൺസെൻട്രേറ്റഡായതുകൊണ്ട് കുറച്ചൊരു വെളിച്ചെണ്ണയുടെ കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് മുഖത്ത് മസാജ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലാതെ നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ അവിടെയും ഇവിടെയും കുറച്ച് പാടുകളുണ്ട് കരിമംഗലമുണ്ട് അപ്പോൾ അതൊക്കെ പോകാനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും അതായത് ആ പാടുകളുള്ള ഭാഗത്ത് മാത്രം ഓരോ ചെറിയ എടുത്ത് പുരട്ടി നിങ്ങൾക്ക് മുഖം മുഴുവൻ മസാജ് ചെയ്യാതെ ആ ഒരു സ്പോട്ട് ട്രീറ്റ്മെന്റ് ചെയ്താലും നിങ്ങൾക്ക് ഈ ഗ്രേപ്പ് സീഡ് ഓയില് നല്ല ഗുണം ചെയ്യുന്ന ഒന്നായിട്ട് കാണുന്നുണ്ട് കുങ്കുമാതി തൈലം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഗുണപ്രദമായിട്ട് ഡാർക്ക് സ്പോട്ട്സൊക്കെ പോകാൻ തോന്നിയിട്ടുള്ള ഒന്ന് ഈ ഗ്രേപ്പ് സീഡ് ഓയിലാണ് അതെനിക്ക് തോന്നുന്നു നമ്മുടെ മെഡിക്കൽ ഷോപ്സിലും കടകളിലൊന്നും അങ്ങനെ ലഭിക്കുന്നില്ല എന്ന് തോന്നുന്നു എന്നാൽ ഓൺലൈനിൽ ഇപ്പം കാണാറുണ്ട് സാധാരണയായിട്ട് ഇത് ആൾക്കാർ വാങ്ങിക്കുന്നത് ഇപ്പോൾ ഗ്രേപ്പ് സീഡ് ഓയിലിനെ കുറിച്ചിട്ട് പിന്നെ അധികം അത്ര അവബോധമില്ല ആൾക്കാർക്ക് പക്ഷേ ഇത് അത്ര നല്ല ഗുണം ചെയ്യുന്ന ഒന്നാണ് വിദേശത്തൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മളിപ്പോൾ ബ്യൂട്ടി പ്രൊഡക്ട്സിൽ നോക്കിയാലും അതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഇപ്പോൾ കാണുന്ന ഒന്നാണ് ഗ്രേപ് സീഡ് ഓയിൽ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ഓയിൽസ് ആണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് നല്ല ഒരു മുഖകാന്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും പാടുകൾ ചുളിവുകൾ പോകാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ഓയിൽസ് ഇതിൽ രണ്ടെണ്ണം ആയുർവേദിക്കാണ് കുങ്കുമാദയും നാൽപ്പാമരാതിയും ബാക്കിയുള്ളത് നമുക്ക് കിട്ടുന്നതുമാണ് അപ്പോൾ ഇതിലേതെങ്കിലും ഇത് ഏതാണ് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടാവുന്നതാണ് അപ്പോൾ മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി